പി എസ് കെ ആരാധകർ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ അറിയാൻ കാത്തിരിക്കുന്നത് അവരുടെ തല ധോണി അടുത്ത ഐ പി എൽ സീസണിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നതാണ് അതിനായി ടീമിൻ്റെതായി പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നറിയാനും അവർ തിടുക്കം കൂട്ടാറുണ്ട് ഇപ്പോഴെന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായി മെഗാ താരലേലം നടക്കാനിരിക്കുകയാണ് ഇതോടെ ടീമുകളിലെല്ലാം വലിയ അഴിച്ചുപണി നടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ലേലത്തിന് മുൻപ് എത്ര താരങ്ങളെ നിലനിർത്താൻ ടീമുകൾക്ക് ബി അനുവാദം നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല നാലോ അഞ്ചോ താരങ്ങളെ നിലനിർത്താനുള്ള അനുവാദം നൽകുമെന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ട് അടുത്ത മാസം ആദ്യത്തോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതിനിടെ ഇപ്പോഴിതാ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന നാല് കളിക്കാർ ആരൊക്കെ എന്ന കാര്യത്തിൽ സൂചനകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ക്രിക് ബസ് സി എസ് കെ മുൻ നായകനായ എം എസ് ധോണി അടുത്ത ഐ പി എല്ലിൽ കളിക്കുന്നത് എത്ര റിട്ടൻഷൻ ലേലത്തിന് മുൻപ് അനുവദിക്കപ്പെടും എന്നതിനെ ആശ്രയിച്ചാകുമെന്നാണ് ലഭിക്കുന്ന വിവരം റിട്ടൻഷൻ എണ്ണം അഞ്ചിൽ കുറവായാൽ ധോണി അടുത്ത ഐ പി എല്ലിൽ കളിച്ചേക്കില്ലെന്നാണ് സൂചന നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മെഗാലേലത്തിന് മുൻപ് സി നിലനിർത്താൻ പോകുന്ന നാല് കളിക്കാർ ആരൊക്കെയെന്ന് നോക്കാം നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനാണ് ഋതുരാജ് ഗേഗ്വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുൻപാണ് ധോണിയിൽ നിന്ന് ഋതു നായക സ്ഥാനം ഏറ്റെടുത്തത് ടീമിന്റെ ക്യാപ്റ്റനായ ഋതുവിനെ സി എസ് റിട്ടേൺ ചെയ്യുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഐ പി എല്ലിൽ അരങ്ങേറിയ ഋതുരാജ് അറുപത്തി ആറ് കളികളിൽ നാല് പോയിന്റ് ഏഴ് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് റൺസ് നേടിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവ ബാറ്റർമാരിൽ ഒരാൾ കൂടിയാണ് ഋതു മറ്റൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസങ്ങളിൽ ഒരാളായ രവീന്ദ്ര ജഡേജയെയും മെഗാലയലത്തിന് മുൻപ് അവർ റിട്ടേൺ ചെയ്യുമെന്നാണ് സൂചനകൾ മികച്ച ഓൾറൗണ്ടറായ ജഡേജ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ ടീമിന്റെ ക്യാപ്റ്റൻ തിളങ്ങാനാവാതെ വന്നതോടെ സ്ഥാനം ഒഴിയുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ജഡേജ ഇരുന്നൂറ്റി നാൽപ്പത് മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി റൺസും നൂറ്റി വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് എന്നാൽ അതേസമയം കഴിഞ്ഞ ടി വേൾഡ് കപ്പിൽ താരത്തിന് ഒട്ടും തന്നെ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല മാത്രവുമല്ല അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തതായി സി എസ് കെ നിലനിർത്താൻ സാധ്യത കൂടുതലുള്ള താരം ശിവം ദുബെയാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് ശിവം ദുബെസ് ബൌളിംഗ് ഓൾറൗണ്ടറായ താരത്തെ മെഗാലയത്തിന് മുൻപ് സി എസ് കെ നിലനിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചെന്നൈക്ക് വേണ്ടി ഐ പി എല്ലിൽ കളിക്കുന്ന ദുബേ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ടീമിനായി മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഹാർഡ് ഹിറ്റിംഗ് ബാറ്ററായ ദുബെ നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലും സ്ഥിരാംഗമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും താരത്തെ ചെന്നൈ ജേഴ്സിയിൽ കാണാം അതുപോലെ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച യുവ പേസർമാരിൽ ഒരാളായ ശ്രീലങ്കയുടെ മദീഷ പതിരാന ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ് കിഡ്ലൻ ഡെത്ത് ഓവർ ബോളറായ പതിരാനയെ അടുത്ത മെഗാ ലേലത്തിനു മുൻപ് സി എസ് കെ ടീമിൽ നിലനിർത്തിയേക്കുമെന്നാണ് സൂചന ഐ പി എല്ലിൽ ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തിനാല് വിക്കറ്റുകൾ പതിരാന ഇതിനകം വീഴ്ത്തി കഴിഞ്ഞു അതേസമയം സി എസ് കെ യുടെ ആരാധകർ കാത്തിരിക്കുന്ന വാർത്ത ധോണി ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് അതിനായി ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്